ഞങ്ങള് വന്ന് 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 കർണാടകയിൽ കൂടെ വണ്ടി ഓടിച്ച് 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 വന്ന് കുശാൽ നഗർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടുത്തെ ഏറ്റവും വലിയ ഒരു സംഭവമാണ് നമുക്ക് കാണാനുള്ള ടിബറ്റൻ വില്ലേജും ഗോൾഡൻ ടെമ്പിളും. അപ്പം ഈ ഗോൾഡൻ ടെമ്പിളിലെ കാഴ്ചകള് നമുക്ക് നേരിട്ട് അവിടെ തന്നെ പോയെന്ന് കണ്ടാലോ. അവർക്കായിട്ട് സ്വന്തം യൂണിവേഴ്സിറ്റി വരെ ഈ വില്ലേജിനകത്തുണ്ട്. അവരുടെ കൾച്ചർ അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്നതാണ് ടിബറ്റൻ കോളനി. കർണാടകയിലെ കൂർഗ് ജില്ലയിലാണ് കുശാൽ നഗർ സ്ഥിതി ചെയ്യുന്നത്. കുശാൽ നഗറിൽ നിന്നും 6 കിലോമീറ്റർ അകലെയാണ് വയലക്കുപ്പ സ്ഥിതി ചെയ്യുന്നത്. ഈ വയലക്കുപ്പയിലാണ് ടിബറ്റൻ വില്ലേജും ടിബറ്റൻ ആശ്രമങ്ങളും ഒക്കെ കാണാവുന്നത്. ഇന്ത്യയിലെ കൊച്ചി ടിബറ്റ് എന്നും ഈ പ്രദേശത്തെ വിളിക്കപ്പെടുന്നുണ്ട് കേട്ടോ. 1950 ചൈനയുടെ ടിബറ്റ് അധിനിവേശത്തിന് ശേഷം ഏകദേശം 1.5 ലക്ഷത്തിലധികം ആളുകളാണ് ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി എത്തിയത്. ആ അഭയാർത്ഥികളായി എത്തിയ കുറേ പേര് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലേക്കാണ് പോയത്. ബാക്കിയുള്ളവരാണ് ഈ വയലക്കുപ്പയിലേക്ക് കുടിയേറി പാർത്തത്. വണ്ടി വരുന്ന അറിയത്തില്ലേ അമ്മേ, നമ്മൾ മാറ്റി പൊക്കോണം. വേണമെങ്കിൽ നിങ്ങൾ മാറ്റി പൊക്കോളാം. ടിബറ്റൻ മാതൃകയിലാണ് ഇവിടുത്തെ വീടുകളും മറ്റു കെട്ടിടങ്ങളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ടിബറ്റൻ കമ്മ്യൂണിറ്റിക്ക് അവരുടെ തന്നെ പ്രത്യേക കോടതിയും പോലീസ് സ്റ്റേഷനും എല്ലാം അവർക്ക് തന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ടോ ടിബറ്റൻ ലോക്കൽ ജസ്റ്റിസ് കമ്മീഷൻ സൗത്ത് ആൻഡ് റീജിയൻ. ഇവരുടെ തന്നെ ഇവർക്ക് മറ്റേ ഒരു ഇതൊന്നുമില്ല. ഇവരുടെ തന്നെ ആൾക്കാര് ഇവരുടെ തന്നെ ആണ് കോടതി. ഇതുകൊണ്ട് അവർക്കായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഇതാണ് ജസ്റ്റിസ് കമ്മീഷൻ. ടിബറ്റൻ ജസ്റ്റിസ് കമ്മീഷന്റെ ഓഫീസാണ് ഈ കാണുന്നത്. ഇതിന്റെ പുറകു വശത്ത് തന്നെയാണ് ഇവരുടെ ജയിലൊക്കെ. ഇവർക്ക് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള ഈ കോടതി തന്നെയാണ് തീരുമാനങ്ങൾ ഉണ്ടാക്കി ജയിലിലേക്ക് അയക്കുന്നത്. അപ്പൊ ഇതിന്റെ ബാക്ക് വശത്ത് തന്നെയാണ് ഇതിന്റെ ജയിലും കാര്യങ്ങളൊക്കെ. അങ്ങോട്ടേക്ക് പോകാനുള്ള പെർമിഷൻ നമുക്കില്ല. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഇവിടുന്ന് വീഡിയോ എടുത്തിട്ട് പോവുകയാണ്. സിൽവർ റോക്കിന്റെ മരങ്ങളാണ് ഈ കാണുന്നത്. എന്താ രസല്ലേ. ലുങ്സം, സാംഡുപ്ലിംഗ്, ഡിക്കിയലാർസ എന്നീ 2 ടിബറ്റൻ കോളനികളിലാണ് ഇവർ താമസിക്കുന്നത്. ഇതിലേറ്റവും ഭംഗിയായിട്ടൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കുട്ടികളും മുതിർന്നവരെല്ലാം മെറൂണും മഞ്ഞയ നിറത്തിലുള്ള പ്രത്യേകതരം വസ്ത്രത്തിലാണ് പോകുന്നത്. ആ പോകുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. ഈ പോകുന്നതന്നെ കാണാനൊരു നല്ലൊരു രസമുണ്ട്. പോകുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇവരിവിടെ പഠിക്കുന്നേ തോന്നുന്നു. ഇവിടങ്ങളിലെല്ലാം ഇവരുടെ ഷോപ്പുകളാണ് ഇതിന്റെ ചുറ്റുവട്ടത്ത് മുഴുവനും കാണുന്നത്. ഈ ഷോപ്പുകളിൽ അധികവും തണുപ്പ് കാലത്ത് യൂസ് ചെയ്യുന്ന വസ്തുക്കളാണ് അധികവും ഇതിനകത്ത് കാണുന്നത്. ഈ ഗോൾഡൻ ടെമ്പിളിന്റെ ചുറ്റുവട്ടം മുഴുവനും ഇങ്ങനെ തന്നെയാണ്. ഇതാണ് ഗോൾഡൻ ടെമ്പിളിന്റെ 2 വശത്താണ് ഞങ്ങളുള്ളത്. ഇതിൻ്റെ അകത്ത് പോയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ടിബറ്റൻ ആൾക്കാരാട്ടോ ഷോപ്പുകളൊക്കെ നടത്തുന്നത്. മുട്ടക്കുട്ടികൾ കുശാൽ നഗറിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് ഇവിടുത്തെ നംട്രോളിംഗ് ആശ്രമം. വയലക്കുപ്പിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആശ്രമം നിർമ്മാണത്തിലും രീതിയിലും എല്ലാം പുതുമ നൽകുന്ന ഒന്നാണ്. ടിബറ്റൻ സംഗീതവും പ്രാർത്ഥനകളും എല്ലാമായി വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഈ പ്രദേശം നമുക്ക് നൽകുന്നത്. നമ്മളീ കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിൾ. ടിബറ്റൻ സന്യാസിമാരുടെ ആരാധനാലയമാണ് ഈ കാണുന്നത്. വ്യത്യസ്തമായ രീതിയിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇത് 3 ഭാഗങ്ങളായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് ആദ്യത്തെ ഭാഗമാണ്.
ബാക്കി രണ്ട് ഭാഗങ്ങളും നമുക്ക് പോയി കാണാം. ഈ കാണുന്നതാണ് രണ്ടാമത്തെ ഭാഗം. അപ്പം അതിൻ്റെ അകത്ത് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ദലൈലാമയാണ് ഇവിടുത്തെ ആത്മീയാചാര്യൻ. ഇതിൻ്റെ ഡോറൊക്കെ കണ്ടോ, മുത്തുകളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ച് നമുക്ക് ഇതാണ് ഇതിൻ്റെ അകത്ത്. ഇതാണ് ഇതിൻ്റെ അകത്ത് കാഴ്ചയാണ്. ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠയായിട്ട് പ്രതിഷ്ഠ. ഈ കാണുന്ന പ്രതിഷ്ഠകളൊക്കെ സ്വർണത്തിൽ പണി കഴിപ്പിച്ചതാണ് കേട്ടോ, അതുകൊണ്ടായിരിക്കും ഇതിന് ഗോൾഡൻ ടെമ്പിൾ എന്ന് പേര് വന്നിരിക്കുന്നത്. ഇവിടെ ഉൾവശം ഈ രീതിയിൽ ഫുള്ളായിട്ടുള്ള ഉൾവശത്തിൻ്റെ ഒരു വ്യൂ എങ്ങനെ കിട്ടും? അതെ, ഫുള്ളായിട്ട് അവരവിടെ പ്രാർത്ഥിക്കുന്നതാണ്. അവിടെ എന്തൊക്കെയാ പ്രാർത്ഥന പീഠങ്ങളൊക്കെ നമ്മുടെ പള്ളിയിലൊക്കെ കയറുന്ന ഒരു ഫീൽ അല്ലേ, പല രീതിയിലും അതുതന്നെ. ആ കുറേ സംഭവങ്ങൾ സൈഡുകളൊക്കെ ഉണ്ടോ? ഇവര് നേർച്ചപ്പെട്ടിട്ടുണ്ട് ഇവിടെ. ഇവിടെ അതിൻ്റെ തന്നെ വേറൊരു വേഷ. ഇവരുടെ വിശ്വാസ പ്രകാരം കുറേ സംഭവങ്ങൾ കാണും ഇതിനകത്ത്, പക്ഷെ നമുക്ക് അറിയത്തില്ല, പറഞ്ഞു തരാൻ. അന്ന് ഈ വിഗ്രഹങ്ങളൊക്കെ സ്വർണത്തിൽ പണി കഴിപ്പിച്ചതാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിന് ഗോൾഡൻ ടെമ്പിൾ എന്ന് പേര് വന്നത്. അവർ പറഞ്ഞത് സ്വർണത്തിലാണെന്നാണ് വിഗ്രഹങ്ങളുടെ. ഇത് കണ്ടോ, ഇവിടെ ഈ ബിൽഡിങ്ങിലാണ് ഇവരുടെ പ്രാർത്ഥന നടക്കുന്നത്. ഇവരുടേതായ സ്റ്റൈലില് ഇവരുടേതായ രീതിയിലുള്ള പ്രാർത്ഥനയാണ്. ഓരോ അമ്പലത്തിന്റെ ഓരോരോ ഭാഗങ്ങളാണ്, ഓരോ എല്ലാ ഭാഗവും കാണാൻ നല്ല രസമുണ്ട്. ഓരോരോ ഭാഗങ്ങളിലും മൊത്തത്തിൽ ഇതിലുള്ള സ്വർണത്തിലുള്ള ഇതാട്ടോ, അതിന്റെ അകത്തെ വിഗ്രഹങ്ങള് സ്വർണത്തില വിഗ്രഹം എന്ന് പറയാവോ അല്ലെ, വിഗ്രഹം തന്നെയല്ലേ, വിഗ്രഹം തന്നെയായിരിക്കും പറയുന്നത്. ദലൈലാമയുടെ അനുയായികളാണ് ദലൈലാമയുടെ. ദലൈലാമയുടെ ഇതിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും എല്ലാ ഭാഗം ഒരുപോലെയാണുള്ളത്. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഒരിക്കലെങ്കിലും ഇവിടെ വന്നിട്ട് ഈ ഗോൾഡൻ ടെമ്പിളും ഈ ടിബറ്റൻ ക്യാമ്പൊക്കെ ഒന്ന് കണ്ടിട്ട് പോകണം കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ചൈനയിലെ മാതൃകയാണിത്. ഇവിടെ അവർ പുനർനിർമ്മിച്ചതാണ്. ഇവിടെ ഇപ്പം നമ്മൾ കണ്ട് ഗോൾഡൻ ടെമ്പിളും കാര്യങ്ങളൊക്കെ. ഇത് കാണുന്നത് ശരിക്കും ചൈനയിലുള്ള ടിബറ്റൻ കോളനിയായിരുന്നു ചൈനയുടേത്. ചൈനയിൽ നിന്ന് അവർ ഇങ്ങോട്ടേക്ക് ടിബറ്റ് ജനത ഇന്ത്യയിലേക്ക് വന്നപ്പം ചൈനയിൽ അവരിങ്ങനെ ഈ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഇവരിവിടെ ഇവരുടെ കൾച്ചർ അതുപോലെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അതെ.